Hi all, welcome to the second class of civics. In first class we are talking about the definition of power sharing and Belgium model of power sharing. Today we are going to talk about Sri Lanka and its model of power sharing. നമുക്കറിയാം ശ്രീലങ്ക എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഐലൻഡ് നേഷൻ, ഇന്ത്യയുടെ വളരെ അടുത്ത് കിടക്കുന്ന ഒരു ഐലൻഡ് നേഷനാണ് ശ്രീലങ്ക. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശ്രീലങ്കയിൽ ഒരുപാട് എത്നിക് കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, അതായത് പല കൾച്ചേഴ്സുള്ള ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, ഡിഫറെൻറ്റ് ലാംഗ്വേജ്, ഡിഫറെൻറ്റ് ഡ്രസ്സിൽ, അങ്ങനെ ഒരുപാട് ഡിഫറൻസുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു ലാൻഡാണ് ശ്രീലങ്ക. മെയിനായിട്ട് ശ്രീലങ്കയിൽ മൂന്ന് തരത്തിലുള്ള എത്നിക് കമ്മ്യൂണിറ്റീസാണുള്ളത്. ഫസ്റ്റ് വൺ ശ്രീലങ്കൻ തമിഴ്സ്, സെക്കൻഡ് വൺ ഇന്ത്യൻ തമിഴ്സ്, ആൻഡ് തേർഡ് വൺ സിംഹളീസ്. നമുക്ക് നോക്കാം വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് എത്നിക് കമ്മ്യൂണിറ്റീസ്. ഫസ്റ്റ് വൺ ശ്രീലങ്കൻ തമിഴ്സ്. ശ്രീലങ്കൻ തമിഴ്സ് എന്ന് പറയുന്നത് ഇവരുടെ ഫോർ ഫാദേഴ്സ് ശ്രീലങ്കയിൽ തന്നെയുള്ള ആളുകളാണ്. നമ്മളിവരുടെ റൂട്ട് തപ്പി പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇവരുടെ ഫോർ ഫാദേഴ്സൊക്കെ പണ്ട് തന്നെ ശ്രീലങ്കയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന ആളുകളായിരുന്നു. ഇനി മറ്റൊരു കാറ്റഗറിയാണ് ഇന്ത്യൻ തമിഴ്സ്. ഇവർ കുറച്ച് ഡിഫറൻറ്റാണ്. ഇന്ത്യൻ തമിഴ്സ് ആർ ദോസ് ഹൂസ് ഫോർ ഫാദേഴ്സ് കെയിം ഫ്രം ഇന്ത്യ ആസ് പ്ലാന്റേഷൻ വർക്കേഴ്സ് ഡ്യൂറിംഗ് ദി കൊളോണിയൽ പീരീഡ്. അതായത് കൊളോണിയൽ പീരീഡ് ബ്രിട്ടീഷ് റൂൾ സമയത്തൊക്കെ ഇന്ത്യയിൽ നിന്ന് ജോബ് അന്വേഷിച്ചിട്ട് ആസ് ജോബ് സീക്കേഴ്സ് പല ആളുകളും പല രാജ്യത്തും എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിൽ എത്തിയ ആൾക്കാർ അവിടെ സെറ്റിൽ ചെയ്യാൻ തുടങ്ങി. പ്രത്യേകിച്ച് അവർ വന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. കാരണം നമുക്കറിയാം തമിഴ്നാട് ശ്രീലങ്ക ആയിട്ട് വളരെ കുറഞ്ഞൊരു ദൂരം മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇന്ത്യയിൽ നിന്ന് എസ്പെഷ്യലി ഫ്രം തമിഴ്നാട് കുറച്ച് ആളുകൾ ശ്രീലങ്കയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ആസ് എ പാർട്ട് ഓഫ് ജോബ് സീക്കിംഗ്. അങ്ങനെ അവരവിടെ സെറ്റിൽ ചെയ്തു. അവരറിയപ്പെടുന്ന പേരാണ് ദി ആർ നോൺ ആസ് ഇന്ത്യൻ തമിഴ്സ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ സിംഹളീസ്. സിംഗളീസാണ് ശരിക്ക് നേറ്റീവ് പീപ്പിൾ ഓഫ് ശ്രീലങ്ക. ശ്രീലങ്കയിലെ ഒറിജിനൽ പീപ്പിൾസാണ് സിംഹളീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ മെയിൻ ലാംഗ്വേജ് ശ്രീലങ്കയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുള്ള സിംഹളയാണ്. ഇനി നമുക്ക് ഇവരുടെ ഒരു പെർസെൻറ്റേജ് നോക്കാം. സിംഹള സ്പീക്കേഴ്സ് 74% ആണ്, തമിഴ് സ്പീക്കേഴ്സ് 18%, അതേഴ്സ് ഓൺലി 8%. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു ക്ലിയർ പിക്ചർ കിട്ടുന്നുണ്ട്, ദ മെജോറിറ്റി ഇൻ ശ്രീലങ്ക വാസ് സിംഹള സ്പീക്കേഴ്സ്. അതായിരുന്നു ശ്രീലങ്കയുടെ മെജോറിറ്റി പീപ്പിൾസ്. ഇനി നമ്മൾ ബെൽജിയത്തിൻ്റെ കേസിൽ കണ്ടതാണ് ബെൽജിയത്തിൽ ഇതുപോലെ 3 കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, ഡച്ച്, ഫ്രഞ്ച് ആൻഡ് ജർമ്മൻ. ശ്രീലങ്കയിൽ മൂന്ന് ആൾക്കാരുള്ളത് ഇന്ത്യൻ തമിഴ്, ശ്രീലങ്കൻ തമിഴ്, സിംഹളീസ്. അതുപോലെ തന്നെയാണ് ബെൽജിയത്തിലും. ബട്ട് സ്റ്റിൽ ബെൽജിയം റൂളേഴ്സിനെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് അവർക്ക് ആ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ പറ്റിയിരുന്നു. നമുക്കറിയാം എത്നിക് കമ്മ്യൂണിറ്റീസിൽ എല്ലാ ലാൻഡിലും കുറച്ച് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ബട്ട് ശ്രീ ബെൽജിയത്തിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് അവരത് ചെയ്തു, ബിക്കോസ് ദേ ഷെയർ ദ പവർ. ബട്ട് ശ്രീലങ്കയിലെ കേസ് കുറച്ച് ഡിഫറൻ്റ് ആയിരുന്നു. ഹിയർ ദ റൂളേഴ്സ് വേർ നോട്ട് റെഡി ടു ട്രീറ്റ് ദ പീപ്പിൾ ഈക്വലി. അല്ലെങ്കിൽ നമുക്ക് പറയാം അവരിവിടെ പവർ ഷെയറിങ് തീരെ നടത്തിയിട്ടില്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ശ്രീലങ്കയിൽ ഇവർ പവർ ഷെയറിങ് നടത്താത്തതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അത് ഒരു സിവിൽ വാറിലേക്കും അല്ലെങ്കിൽ ഒരുപാട് കോൺഫ്ലിക്റ്റിലേക്കൊക്കെ പോകുന്നുണ്ടായി. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചെന്നുള്ളത്. നമ്മുടെ ഇന്ത്യയെ പോലെ ശ്രീലങ്കയും കൊളോണിയൽ പവേഴ്സ് നിന്ന് ഇൻഡിപെൻഡൻസ് കിട്ടിയ ഒരു കൺട്രി ആയിരുന്നു ഇൻ 1948. ശ്രീലങ്ക എമേർജ് ആസ് എ ഇൻഡിപെൻഡൻറ്റ് കൺട്രി ഇൻ 1948. ദെൻ ദ ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ഗവൺമെൻറ് അഡോപ്റ്റഡ് എ സീരീസ് ഓഫ് മെജോറിറ്റേറിയൻ മെഷേഴ്സ് ടു അഡോപ്റ്റ് എ സിംഹള സുപ്രീമസി. ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ബെൽജിയം, ഇവരവിടെ ശ്രീലങ്കയിൽ അവർ അഡോപ്റ്റ് ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത് ഒരു മെജോറിറ്റേറിയൻസ് മെത്തേഡായിരുന്നു, അല്ലെങ്കിൽ ഒരു മെജോറിറ്റേറിയൻ മെത്തേഡായിരുന്നു. മെജോറിറ്റേറിയൻ മെത്തേഡ് എന്ന് പറയുന്നത് എ ബിലീഫ് ദാറ്റ് ദ മെജോറിറ്റി കമ്മ്യൂണിറ്റി ഷുഡ് ബി ഏബിൾ ടു റൂൾ എ കൺട്രി ഇൻ വിച്ച് എവർ വേ ഇറ്റ് വാണ്ട്സ്. ഒരു കൺട്രിയിൽ ആരാണോ മെജോറിറ്റി അവരായിരിക്കും അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവിടുത്തെ മൈനോറിറ്റി പീപ്പിൾസ് അവർ തീരെ കൺസിഡർ ചെയ്യില്ല. അവരവർ ഈ മെജോറിറ്റി പീപ്പിളും മൈനോറിറ്റിയെ പല രീതിയിലും അവർ ഹരാസ് ചെയ്യാനൊക്കെ ട്രൈ ചെയ്യും. അങ്ങനത്തെ ഒരു റൂളായിരുന്നു ശ്രീലങ്കയിൽ അൺഫോർച്ചുനേറ്റ്ലി ഉണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണ് ഇവിടെ മെജോറിറ്റി എന്ന് പറയുന്നത് സിംഹളാസ് പീപ്പിൾസ് ആയിരുന്നു. അവരൊരു 74% സിംഹള പീപ്പിൾസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരാണ് മെജോറിറ്റി. അപ്പോൾ അവർ ഈ തമിഴ് പീപ്പിളിനെ, എസ്പെഷ്യലി ഇന്ത്യൻ തമിഴ്സിനെ അവർ പല രീതിയിലും ഹരാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൗ ഇൻ 1956, ഈ ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൺ വേർഡിനൊക്കെ ആയിട്ട്.
പലപ്പോഴും ചോദിക്കുന്ന ഒരു ഇയറാണ് 1956. ഇൻ 1956 ആൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ ശ്രീലങ്ക ടു ഡിക്ലെയർ സിംഹള ആസ് ഒഫീഷ്യൽ ലാംഗ്വേജ്. നമുക്കറിയാം സിംഹ ശ്രീലങ്കയിൽ രണ്ട് ലാംഗ്വേജ് മെയിനായിട്ടുള്ളത് തമിഴ് ആൻഡ് സിംഹള. ബട്ട് ഈ ഒരു ആക്ടിലൂടെ 1956 കൊണ്ടുവന്ന ഒരു ആക്ടിലൂടെ അവരെന്ത് ചെയ്തു, ദ ഡിക്ലെയർഡ് സിംഹള ആസ് ഒഫീഷ്യൽ ലാംഗ്വേജ്. സിംഹളയെ അവർ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും അത് തമിഴ് പീപ്പിളിനെതിരാണ്. മാത്രമല്ല എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റിപ്പുലേറ്റഡ് ദാറ്റ് ദ സ്റ്റേറ്റ് ഷാൾ പ്രൊട്ടക്ട് ആൻഡ് ഫോസ്റ്റർ ബുദ്ധിസം. ശ്രീലങ്കയുടെ ഈ പ്രത്യേകിച്ച് ഈ സിംഹള പീപ്പിൾസിൻ്റെ ഒരു മെയിൻ റിലീജൻ എന്ന് പറയുന്നത് ബുദ്ധിസമാണ്. ബട്ട് ബുദ്ധിസം കൂടെ അവിടെ എല്ലാ റിലീജിയൻസും ഉണ്ട്. നമ്മുടെ ഇന്ത്യയെ പോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാം ഒക്കെ ഉള്ള ഒരു കൺട്രിയാണ് ശ്രീലങ്ക. ബട്ട് അവർ കൂടുതലും പ്രൊട്ടക്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഫോസ്റ്റർ ചെയ്തത് എന്തിനെയാണ്, ബുദ്ധിസത്തെയാണ്. അപ്പോൾ ഇതൊക്കെ ഈ തമിഴ് പീപ്പിളിനെ എതിരായിരുന്നു. സോ ദേ ബിക്കെയിം വെരി ഫ്രസ്ട്രേറ്റഡ് ഓർ ആംഗ്രി. അങ്ങനെ അവരെന്ത് ചെയ്തു, ദേ യുണൈറ്റഡ്, ദീസ് ഇന്ത്യൻ തമിഴ്സ് യുണൈറ്റഡ് ആൻഡ് ദേ സ്റ്റാർട്ടഡ് എ ലോട്ട് ഓഫ് പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദിസ് സിംഹള മെജോറിറ്റേറിയനിസം മെഷേഴ്സ്. സോ ലേറ്റർ ദീസ് തമിഴ് പീപ്പിൾ സ്റ്റാർട്ടഡ് വയലൻ്റ് പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദിസ് സിംഹള മെജോറിറ്റി ആൻഡ് മെനി ഓഫ് ദീസ് പീപ്പിൾ ഫോംഡ് ആൻ അസോസിയേഷൻ നോൺ ആസ് LTTE, full form the Liberation Tigers of Tamil Eelam. നമ്മുടെ മലയാളത്തിലെ തമിഴ് പുലികൾ എന്നൊക്കെ പറയും, തമിഴ് പുലികൾ, അങ്ങനെയാണ് മലയാളത്തിൽ അറിയപ്പെടുന്നത്. ഓക്കെ, സോ ഇനി ഹൗ ഇറ്റ് വാസ് എ മിലിറ്ററി അസോസിയേഷൻ വിത്ത് ദ ഫോർമേഷൻ ഓഫ് ദിസ് LTTE, ദ സിവിൽ വാർ ഓഫ് ശ്രീലങ്ക ബിഗാൻ. ഇറ്റ്സ് എ വാർ ബിറ്റ്വീൻ, ഇറ്റ് വാസ് എ സിവിൽ വാർ ബിറ്റ്വീൻ തമിഴ് പീപ്പിൾ ആൻഡ് സിംഹളീസ്. ഓക്കെ, സോ ഇനി ഹൗ ഇൻ ശ്രീലങ്ക the rulers could not solve the problems of this conflict or diversities because they were not ready to treat the people equally. But in Belgium, very easily they could solve the problem of conflict because they accommodated all diversities in Belgium. So the Belgium model of power sharing is known as accommodation. കാരണം അവർ ബെൽജിയത്തിലെ എല്ലാ കമ്മ്യൂണിറ്റിയും ഒരുപോലെ ട്രീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ മോഡൽ അറിയപ്പെടുന്ന പേരാണ് അക്കോമഡേഷൻ. ബട്ട് ശ്രീലങ്കയിൽ അങ്ങനെയായിരുന്നില്ല. സോ ദ പവർ ഷെയറിംഗ് മോഡൽ ഓഫ് ശ്രീലങ്ക ഈസ് നോൺ ആസ് മെജോറിറ്റേറിയനിസം. സോ ഇൻ ഷോർട്ട്, വാട്ട് വി ഹാവ് ലേൺഡ് ഫ്രം ദ മോഡൽസ് ഓഫ് ബെൽജിയം ആൻഡ് ശ്രീലങ്ക. ബോത്ത് കൺട്രീസ് ആർ ഡെമോക്രസീസ് ബട്ട് ദേ ഡെൽ ഡിഫറൻ്റ്ലി വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് പവർ ഷെയറിംഗ്. രണ്ടും ഡെമോക്രാറ്റിക് കൺട്രീസ് തന്നെയായിരുന്നു, ബട്ട് അവരുടെ ആ പവർ ഷെയറിങ്ങോട്ടുള്ള അപ്രോച്ച് ഡിഫറൻ്റ് ആയിരുന്നു. ഇൻ ബെൽജിയം ദ ലീഡേഴ്സ് ഹാവ് റിയലൈസ്ഡ് ദാറ്റ് the unity of the country is possible only by respecting the feelings and interests of different communities. Belgium avar ella community oru pole treat cheyan try adu kondu thaniyana avarku valare easy aayittu avada conflict on undavade avarku pidichu kaniyadum. But unfortunately in Sri Lanka they were following the policy of majoritarianism. So that's all about Sri Lanka and Belgium. Thanks for watching.